സ്ത്രീ വിഷയങ്ങളെ ജാതി തിരിച്ചു ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് വർത്തമാന കാലഘട്ടത്തിലെ ഒരു ഗതികേട്. യഥാർത്ഥത്തിൽ ഓരോരുത്തരും മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ പറയുന്നതല്ലാതെ അവരവരുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് എത്രമാത്രം സ്ഥാനം കൽപ്പിക്കപ്പെടുന്നുണ്ടെന്നും എന്തെല്ലാം സാമൂഹിക ദുരന്തത്തിന്റെ ഇരകളാണ് അവരെന്നും ആരും ചർച്ച ചെയ്യുന്നതേയില്ല. വേദിയിൽ ഒരു കുഞ്ഞുമായി എത്തിയ കളക്ടറുടെ സെലിബ്രിറ്റി ഭാവങ്ങളെ ചർച്ച ചെയ്യുന്നതിനും അപ്പുറം സമൂഹത്തിന്റെ താഴെത്തട്ടിൽ പണിയെടുക്കുന്ന സ്ത്രീകളും അമ്മമാരായ സ്ത്രീകളും ഒക്കെ അനുഭവിക്കുന്ന ദുഃഖങ്ങളുടെ വേദനകൾ ആരും അറിയുന്നുമില്ല, അന്വേഷിക്കുന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഒരു പെൺകുഞ്ഞ് ഒരമ്മ സാധ്യതയാണ്. അമ്മ, മാതൃത്വം, അത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ മുഹൂർത്തവുമാണ്. ഓടിത്തളർന്ന ജീവിതത്തിൽ അഗതി മന്ദിരങ്ങളിൽ എത്തേണ്ടി വരുന്ന അമ്മമാർ, ജീവിച്ച് കൊതിതീരും മുൻപേ അകാല വൈധവ്യം നേരിടേണ്ടി വരുന്ന സ്ത്രീകൾ, കുടുംബത്തിലെ മദ്യപാനം കൊണ്ടും മറ്റ് പ്രതിസന്ധികൾ മൂലവും പീഡനത്തിന് ഇരയാകേണ്ടി വരുന്ന പെൺകുഞ്ഞുങ്ങൾ, തീരുന്നില്ല പെണ്ണിന്റെ കണ്ണുനീർ. സ്ത്രീ സമത്വത്തിനും സ്ത്രീ വിമോചനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊരുപാട് പുരോഗതി നമുക്ക് കൈവരിക്കാനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ പല സംഭവങ്ങളും പലയിടങ്ങളിലും മറിച്ച് നമ്മൾ വായിക്കാറുണ്ട്. ഈ അടുത്ത സമയത്താണ് അഫ്ഗാനിസ്ഥാനിൽ പെൺകുട്ടികൾ കോളേജിൽ പോകുന്നത് വിലക്കിക്കൊണ്ടുള്ള വാർത്ത കാണാനിടയായത്. അതൊക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുമുണ്ട്. ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു വർത്തമാനകാല വിഷയമാണെന്നും. എന്നാൽ അങ്ങനെയല്ല. ആക്നിഡിസിന്റെ കഥ പറയുന്നത് ഇതാണ്. ആക്നിഡിസ് ഒരു പേരാണ്. നിങ്ങളിൽ ചിലരെങ്കിലും ഈ പേര് ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടാകാം. BC 300 പുരാതന ഗ്രീസിലാണ് ഇവർ ജനിച്ചത്. രോഗശാന്തി കലകളിൽ നിന്ന് സ്ത്രീകൾക്ക് നിയമപരമായി വിലക്കുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രം പരിശീലിക്കാൻ ആഗ്രഹിച്ച സ്ത്രീയായിരുന്നു ഇവർ. അതിനായി തന്റെ അച്ഛന്റെ അറിവോടെ സ്വന്തം മുടി മുറിച്ച് ഒരു പുരുഷനായി വേഷം മാറിയാണ് അവർ പഠിക്കാൻ പോയിരുന്നത്. താമസിയാതെ പ്രശസ്ത അലക്സാൻഡ്രിയൻ വൈദ്യനായ ഫെറോഫിലസിന്റെ ഒരു ഉത്സാഹിയായ വിദ്യാർത്ഥിയായി അവർ മാറി. ഒരിക്കൽ അവർ ഏദൻസിലെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ പ്രസവ വേദനയിൽ ഒരു സ്ത്രീ നിലവിളിക്കുന്നത് കേട്ടു. അവർ അവളെ സഹായിക്കാനായി ഓടി. ആക്നിഡിസ് ഒരു പുരുഷനാണെന്ന് വിശ്വസിച്ച ആ സ്ത്രീ അവരെ തൊടാൻ അനുവദിച്ചില്ല. അത് ബോധ്യപ്പെടുത്താനായി തന്റെ വസ്ത്രങ്ങൾ ഉയർത്തി താൻ സ്ത്രീയാണെന്ന് ആക്നിഡിസിന് വെളിപ്പെടുത്തേണ്ടി വന്നു. അതിനുശേഷമാണ് ആ സ്ത്രീ അവരെ പ്രസവമെടുക്കാൻ അനുവദിച്ചത്. എല്ലായിടത്തു നിന്നും സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് ചികിത്സയ്ക്കായി വന്നു തുടങ്ങി. അധികാരികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പഠനകാലത്ത് മാത്രമല്ല പ്രാക്ടീസ് ചെയ്യുമ്പോഴും അവർ പുരുഷവേഷം തന്നെയാണ് ധരിച്ചത്. തന്റെ സഹപ്രവർത്തകരുടെ അടുത്തേക്ക് വരുന്ന രോഗികൾ കുറയുകയും ആക്നിഡിസിന്റെ അടുത്തെത്തുന്ന രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു എന്ന് കണ്ട അവരുടെ കൂട്ടുകാർ ആക്നിഡിസ് ഒരു സ്ത്രീയാണെന്ന് തിരിച്ചറിയാതെ രോഗികളെ വശീകരിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നു എന്ന് കുറ്റപ്പെടുത്തി. ഭരണകൂടം അവരെ അറസ്റ്റ് ചെയ്യാനും ശിക്ഷിക്കാനും ഉത്തരവിട്ടു. മരണശിക്ഷയിൽ നിന്നും ഒഴിവാകാനായി താൻ ഒരു സ്ത്രീയാണെന്ന് ആക്നിഡിസിന് വെളിപ്പെടുത്തേണ്ടി വന്നു. അവരെ വധിച്ചാൽ തങ്ങളെയും വധിക്കണമെന്നും പറഞ്ഞ് ഒരു കൂട്ടം സ്ത്രീകൾ പ്രശ്നമുണ്ടാക്കി. ജഡ്ജിമാരുടെ ഭാര്യമാർ വാദിച്ചത്, നിങ്ങൾ ഭർത്താക്കന്മാരല്ല, ഞങ്ങളുടെ ശത്രുക്കളാണ്, കാരണം ഞങ്ങൾക്കായി ആരോഗ്യം കണ്ടെത്തിയ അവളെ നിങ്ങൾ അപലപിക്കുന്നു എന്നായിരുന്നു. ആൾക്കൂട്ടത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ജഡ്ജിമാർ ആക്നിഡിസിനെ കുറ്റവിമുക്തയാക്കുകയും വൈദ്യപരിശീലനം തുടരാൻ അനുവദിക്കുകയും ചെയ്തു. സ്ത്രീകളുമായി കൂടുതൽ പ്രവർത്തിക്കുന്ന അവർ ആദ്യത്തെ വനിതാ ഗൈനക്കോളജിസ്റ്റുകളിൽ ഒരാളായാണ് കണക്കാക്കപ്പെടുന്നത്. വിദ്യാഭ്യാസത്തിനോടുള്ള ആക്നിഡിസിന്റെ അടങ്ങാത്ത ആവേശത്തിന്റെ കഥയും അവരുടെ ഇച്ഛാശക്തിയുടെ ബലമായി അവർ നേടിയെടുത്ത പേരിനെയും സൂചിപ്പിക്കുന്ന ഒരു കഥയാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത്. ഇതുപോലെ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി ഭർത്താവിന്റെയും ഭർത്തൃ വീട്ടുകാരുടെയും എന്തിന് സ്വന്തം വീട്ടുകാരുടെ മുൻപിൽ പോലും കേണപേക്ഷിക്കേണ്ടി വരുന്ന ഒരുപാട് പെൺകുട്ടികൾ നമുക്ക് ചുറ്റും തന്നെയുണ്ട്. വിവാഹം കൊണ്ട് വിച്ഛേദിക്കപ്പെടുന്നത് മാത്രമാകരുത് അവളുടെ സ്വന്തം ജന്മഗൃഹത്തിലെ മേൽവിലാസം. അതുപോലെ കയറി ചെല്ലുന്ന വീട്ടിൽ വാർദ്ധക്യമാകുമ്പോൾ മാത്രം അനുവദിച്ചു കൊടുക്കേണ്ടതുമല്ല അവളുടെ സ്വാതന്ത്ര്യവും ആ കുടുംബത്തിലുള്ള അവളുടെ പങ്കാളിത്തവും.